ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഷോ ദാറ്റ് ഇഫ് ജി ഈസ് നോൺ അബീലിയൻ ദെൻ ദ ഫാക്ടർ ഗ്രൂപ്പ് ജി ബൈ ജി സെഡ് ഓഫ് ജി ഈസ് നോട്ട് സൈക്ലിക്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ സബ് ഗ്രൂപ്പാണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ നോക്കാം, ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സപ്പോസ് ദ ഫാക്ടർ ഗ്രൂപ്പ് ജി ബൈ സെഡ് ഓഫ് ജി ഈസ് സൈക്ലിക്. ഇതെന്താണ് പറയുന്നത്? നോൺ അബീലിയൻ ആണെങ്കിൽ ഇതെന്താണ്? സൈക്ലിക് അല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സൈക്ലിക് ആണെങ്കിൽ നോൺ അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ എന്ത് പറയാൻ പറ്റും? നോൺ അബീലിയൻ അല്ലെങ്കിൽ സൈക്ലിക് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സൈക്ലിക് ആണെങ്കിൽ നോൺ അബീലിയൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോൺ അബീലിയൻ അല്ലെങ്കിൽ സൈക്ലിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സപ്പോസ് ദാറ്റ് ദ ഫാക്ടർ ഗ്രൂപ്പ് ജി ബൈ സെഡ് എൻ ഈസ് സൈക്ലിക്. നമ്മളെന്താണ്? സൈക്ലിക് ആണെന്ന് അസ്യൂം ചെയ്യാം. വിത്ത് ജനറേറ്റർ, ജനറേറ്ററുമാണല്ലോ സൈക്ലിക് ആയതുകൊണ്ട് വിത്ത് ജനറേറ്റർ എ സെഡ് ഓഫ് ജി എന്ന് പറയും. ഓക്കെ, അപ്പം ലെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ജി, ദെൻ എക്സ് ഈസ് ദ മെമ്പർ ഓഫ് കോസെറ്റ്സ്, എക്സ് ഈസ് ദ മെമ്പർ ഓഫ് കോസെറ്റ്സ് ഓഫ് എ റേസ് ടു എം ഇൻ ടു സെഡ് എൻ ഓഫ് ജി. അതായത് എ എന്താണ്? ജനറേറ്റർ ആണെന്ന് പറഞ്ഞു. അതേപോലെ വൈ ഈസ് ദ മെമ്പർ ഓഫ് ദ കോസെറ്റ്സ് എന്ത് പറയാം? എ എൻ റേസ് ടു സെഡ് എൻ ഓഫ് ജി എന്ന് പറയാം. ഓക്കെ, അതേപോലെ നമ്മൾ എഴുതാം സുഖത്തിന് എന്ത് പറയാം? അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം, എക്സ് ഇസ് ഈക്വൽ ടു എ എം സെഡ് വൺ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എ എൻ സെഡ് ടു, വർ സെഡ് വൺ കോമ സെഡ് ടു എന്താണ്? ബിലോങ്സ് ടു സെഡ് ഓഫ് ജി. ഓക്കെ, അപ്പം ഇതുവരെ ക്ലിയർ ആയല്ലോ. അപ്പം എക്സ് എന്താണെന്ന് കിട്ടി, വൈ എന്താണെന്ന് നമ്മൾ, എക്സും വൈ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പം നമുക്ക് സെഡ് വൺ, സിൻസ് സെഡ് വൺ ആൻഡ് സെഡ് ടു കമ്മ്യൂട്ട് വിത്ത് എവറി എലമെൻറ്റ് ഓഫ് ജി, അത് നമുക്കറിയാം. കാരണം എന്താണ്? ജി എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ സബ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് സെഡ് വണ്ണും സെഡ് ടു എന്താണ്? കമ്മ്യൂട്ട് വിത്ത് എവറി എലമെൻറ്റ് ഓഫ് ജി ആണ്. ഓക്കെ, അത് മറക്കണ്ട കേട്ടോ. അതിന് നമുക്ക് എക്സ് വൈ നോക്കാം. എക്സ് വൈ ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എ എം സെഡ് വൺ. അതുപോലെ വൈ എന്ന് പറയുന്നത് എ റേസ് ടു എൻ സെഡ് ടു ആയിരുന്നു. സെഡ് വണ്ണും സെഡ് ടു എന്താണ്? കമ്മ്യൂട്ട് വിത്ത് എവറി എലമെൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഇങ്ങനെ ചെയ്താം, എ എം എ എൻ ഈ സെഡ് വൺ ഇങ്ങോട്ട് കമ്മ്യൂട്ട് ചെയ്തു, ഇതുപോലെ തന്നെ സെഡ് ടു. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? എ റേസ് ടു എം പ്ലസ് എൻ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് അതേപോലെ എഴുതാം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇത് നമുക്ക് എന്ത് ചെയ്താം? ജി റേസ് ടു എൻ പ്ലസ് എം എഴുതിക്കൂടെ, എന്നിട്ട് അങ്ങോട്ട് തിരിച്ച് എഴുതിയാലും കുഴപ്പമില്ല അല്ലേ. അതേപോലെ ഇതെന്ത് ചെയ്യാം? ഇങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സെഡ് ടു സെഡ് വൺ. കാരണം സെഡ് നമുക്ക് എങ്ങനെ എഴുതാം? കാരണം സെഡ് എന്താണ്? സെൻട്രൽ സബ് ഗ്രൂപ്പിലെ എലമെൻ്റാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് പിരിച്ച് എഴുതാം, എ റേസ് ടു എ ആണ് കേട്ടോ, ജി അല്ല, സോറി, എ റേസ് ടു എൻ ഇൻ ടു എ റേസ് ടു എം സെഡ് ടു സെഡ് വൺ വരും. നമുക്കിങ്ങനെ എഴുതാം, എ റേസ് ടു എൻ സെഡ് ടു ആൻഡ് എ റേസ് ടു എം സെഡ് വൺ വരും. ഇതെന്താണ്? വൈ അല്ലേ, വൈ. ഇതെന്താണ്? എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ എക്സ് എന്ന് കിട്ടി അല്ലേ. അതായത് എന്താണ്? ഹെൻസ് ഇങ്ങനെ കിട്ടിയാൽ എന്താണ് അർത്ഥം? കമ്മ്യൂട്ടാണ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്താണ്? അബീലിയൻ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തിരുന്നത്? അതൊരു സൈക്ലിക് ആണെന്ന് അസ്യൂം ചെയ്തപ്പോൾ അബീലിയൻ ആണെന്ന് കിട്ടി. സൈക്ലിക് ആണെന്ന് അസ്യൂം ചെയ്തപ്പോൾ അബീലിയൻ ആണെന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇത് അബീലിയൻ അല്ലെങ്കിൽ സൈക്ലിക് അല്ല എന്നും പറയാം. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. മനസ്സിലായല്ലോ.